അപ്പം ഈ ഒരു ചാനൽ തുടങ്ങിയ സമയത്ത് സത്യം പറയാലോ എന്തിനാടാ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ വരുന്നുണ്ട്. പൈസയ്ക്ക് വേണ്ടിയാണ് യൂട്യൂബിൽ കയറുന്നതെങ്കിൽ യൂട്യൂബ് ചാനൽ പൊട്ടിയിടി. ബേസിക്കലി നമുക്ക് അഞ്ച് കാര്യം വേണം ഒരു യൂട്യൂബ് ക്രിയേറ്റ് ചെയ്യാൻ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ രാഹുൽ ഹിയർ. ആർജി ടെക് മീഡിയ യൂട്യൂബ് ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ കണ്ടന്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, ഹൗ ടു ക്രിയേറ്റ് ആൻ യൂട്യൂബ് ചാനൽ. ഓക്കെ, എങ്ങനെ നമുക്കൊരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ബേസിക്കലി നമുക്ക് അഞ്ച് കാര്യം വേണം ഒരു യൂട്യൂബ് ക്രിയേറ്റ് ചെയ്യാൻ. ഓക്കെ, അതിൽ ഫസ്റ്റ് കാര്യമാണ് കണ്ടന്റ്, സെക്കൻഡ് കാര്യമാണ് ക്യാമറ, തേർഡ് കാര്യമാണ് മൈക്ക്, ആൻഡ് ഫോർത്ത് കാര്യമാണ് ലൊക്കേഷൻ. അല്ല, ഏറ്റവും അവസാനത്തെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ് വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ പറഞ്ഞ അഞ്ച് റിലേറ്റഡ് കാര്യമാണ് ഒരു യൂട്യൂബ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങാനുള്ള മെയിൻ ഇമ്പോർട്ടൻ്റ് കാര്യം. ഓക്കെ, അപ്പോൾ ആദ്യമാണ് ഒരു കണ്ടൻറ്റ്. കണ്ടൻറ്റിലേക്ക് കടക്കുന്ന മുമ്പേ നിങ്ങൾ ആദ്യമായി നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള ബെൽ ബട്ടൺ കൂടെ അടിച്ച് പൊട്ടിച്ചാൽ നമ്മൾ ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് നേരെ നമ്മളെ കണ്ടൻറ്റിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ ഒരു സബ്ജക്റ്റാണ് കണ്ടൻറ്റ്. ഒരു കണ്ടൻറ് എന്ന് കരുതിക്കോ, ഇപ്പം നമ്മളൊരു ചാനൽ ടെക് റിലേറ്റഡ് പറ്റി പരിചയപ്പെടുത്തുന്ന ഒരു ചാനലാണെന്ന് കരുതിക്കോ. അപ്പം നമ്മൾ ആ ടെക്കിനെ പറ്റി ഒരു ഇപ്പം സ്പെഷ്യൽ ഒരു അൺബോക്സിങ് ഒരു സംഭവം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അൺബോക്സിങ് ആ ഒരു ആ അൺബോക്സ് ചെയ്യുന്ന ആ ഒരു ഐറ്റത്തിനെ പറ്റി സ്പെസിഫൈ ചെയ്ത് നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ, സ്പെസിഫൈ ചെയ്ത് പഠിച്ച് നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള കഴിവ് വേണം, നമുക്ക് സ്വയം തന്നെ തോന്നണം. പിന്നെ നമ്മളെ കണ്ടൻറ് ഇരിക്കുന്നത് നമ്മളെ കയ്യിലാണ്. അപ്പോൾ നിങ്ങളൊരു വീഡിയോ ചെയ്യുന്നെങ്കിൽ ആ വീഡിയോയ്ക്ക് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ബേസിക് കാര്യങ്ങൾ പോലും നിങ്ങൾ ആക്യുറേറ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. അപ്പം മനസ്സിലായോ, അതാണ് കണ്ടൻറ്റിലിരിക്കുന്നത്. കണ്ടൻറ്റിൽ നിങ്ങൾ നിങ്ങളായിട്ടുള്ള ഒരു കഴിവ് നിങ്ങൾ മറ്റുള്ളവർക്ക് കാണിക്കണം, എന്നാൽ മാത്രമേ നിങ്ങളെ വീഡിയോ കാണുന്നവർക്ക് അത് ഇഷ്ടപ്പെടുള്ളൂ. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, നെക്സ്റ്റ് വേണ്ടത് പാർട്ട് ടു, ക്യാമറ. അപ്പോൾ മജാമറെ, ക്യാമറയാണ് നമ്മളെ ഒരു യൂട്യൂബ് ചാനൽ കൊണ്ടുകൊടുക്കാൻ കൊണ്ട് നടക്കാൻ സാധിക്കുന്ന ഒരു മെയിൻ റീസൺ. ഓക്കെ, മെയിൻ ഗാഡ്ജറ്റ് തന്നെ പറയാം. പിന്നെ ഒരു കുറച്ച് കാര്യം പറയാനുള്ളത് ക്യാമറ. ഇപ്പം പുതിയൊരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യുന്ന കരുതിക്കോ, ആദ്യം തന്നെ വീട്ടിലുള്ള പാരൻസ് എടുത്ത് പോയി ഡി എസ് എൽ ആർ വാങ്ങിച്ചു തരാനോ വലിയ വില കൂടിയ ക്യാമറ വാങ്ങാൻ പറയരുത്. ഞാൻ ഇപ്പോൾ എടുക്കുന്ന ഈ എൻ്റെ ഈ ഒരു ഔട്ട്പുട്ട് തന്നെ നമ്മളെ റെഡ്മി നോട്ട് 8 പ്രോയിലും റിയൽമി എന്നൊരു സ്മാർട്ട് ഫോണിലാണ് എടുക്കുന്നത്. അപ്പോൾ ആദ്യം നിങ്ങൾ പുതിയായിട്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന ആൾക്കാർ നേരെ ഇപ്പോൾ വീട്ടിലെടുത്തു ഡി എസ് എൽ ആർ വാങ്ങിച്ചു തരാൻ പറയരുത്. ഓക്കെ, പാർട്ട് ടു, ക്യാമറ. ഒരു യൂട്യൂബിൻ്റെ ജീവനാണ് നമ്മുടെ ക്യാമറ എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ ഫ്രണ്ട്സ്, ഒരു യൂട്യൂബ് തുടങ്ങുമ്പോൾ ആദ്യം തന്നെ പോയി എനിക്കൊരു ഡി എസ് എൽ ആർ വാങ്ങിത്തരുമോ എന്നൊക്കെ വീട്ടിൽ പോയി പറഞ്ഞ് ഉടക്കിയൊന്നും ചെയ്യരുത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ബേസിക് ഒരു യൂട്യൂബ് തുടങ്ങാൻ വേണ്ടി ജസ്റ്റ് നമ്മളെ സ്മാർട്ട് ഫോൺ മാത്രം മതി. ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് തന്നെ റിയൽമി 6 എന്നൊരു ഫോണും റെഡ്മി നോട്ട് 8 പ്രോയാണ് ഉപയോഗിക്കുന്നത്. അപ്പം നിങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയെങ്കിൽ നിങ്ങൾക്ക് ആദ്യം തന്നെ ഡി എസ് എൽ ആർ വാങ്ങേണ്ട ഒരു ആവശ്യമില്ല. നമ്മളെ കയ്യിലിരിക്കുന്ന ഡിവൈസ്, അതായത് നമ്മളെ കയ്യിലിരിക്കുന്ന സ്മാർട്ട് ഫോൺ മതി. അത് മാത്രം മതി നമുക്കൊരു യൂട്യൂബ് ചാനൽ കൊണ്ടുപോകണം. ഓക്കെ, ഓക്കെ ഗൈസ്, ഗൂഗിൾ ഹിയർ. അപ്പോൾ നമ്മളെ പാർട്ട് 3 ആണ് പറയാൻ പോകുന്നത്. പാർട്ട് 3 എന്ന് പറയുമ്പോൾ ഒരു മെയിൻ ഇമ്പോർട്ടൻ്റ് കാര്യമാണ് മൈക്രോഫോൺ. ഇപ്പോൾ ഈ മൈക്രോഫോൺ എന്ന് പറയുമ്പോൾ നമുക്ക് ഓഡിയോ കേൾക്കാം. അതായത് നമ്മളിപ്പോൾ കേട്ടോണ്ടിരിക്കുന്നത് ഡിവൈസിൻ്റെ, അതായത് ക്യാമറയുടെ ഓഡിയോ അല്ല, എക്സ്റ്റേണൽ മൈക്കാണ് നമ്മളെ കോളർ മൈക്ക്, അല്ലെങ്കിൽ ക്ലിപ്പ് ഓൺ മൈക്ക് എന്നറിയപ്പെടുന്ന കോളർ മൈക്കാണ്. പക്ഷേ നിങ്ങളിത് ബിഗിനർ അല്ലേ, ബിഗിനർ എന്ന് കോളർ മൈക്കിൻ്റെ ആവശ്യമില്ല. ഞാൻ ഫസ്റ്റ് വീഡിയോ ഷൂട്ട് ചെയ്യുന്ന കൊള്ള മൈക്കല്ല ഡിവൈസ് മൈക്കാണ് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ സെക്കൻഡ് ടൈം യൂസ് ചെയ്തിരുന്നത് ഹെഡ്സെറ്റ് മൈക്കാണ്. ഹെഡ്സെറ്റ് മൈക്ക് യൂസ് ചെയ്യുക, നല്ലൊരു ഓപ്ഷനാണ്. ബട്ട് ഹെഡ്സെറ്റ് മൈക്കിന് ക്ലാരിറ്റി കുറയും. അപ്പോൾ നേരെ കോളർ മൈക്ക് കിടക്കുകയാണെങ്കിൽ കോളർ മൈക്ക് രണ്ട് തരം കോളർ മൈക്കാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് ബ്രാൻഡ്, ഒന്ന് ലോക്കൽ. ബ്രാൻഡ് കോളർ മൈക്കിന് കുറച്ച് വില കൂടുതലായിരിക്കും, ബട്ട് ലോക്കലിന് സ്റ്റിൽ വില കുറവാണ്. 130 രൂപയ്ക്ക് കോളർ മൈക്ക് ലോക്കൽ കിട്ടുന്നതാണ്. അതേസമയം ബ്രാൻഡൽ മൈക്ക് നമുക്ക് 1000 bucks, അതായത് 1000 രൂപയ്ക്കാണ് ബ്രാൻഡൽ കോളർ മൈക്ക് നമുക്ക് കിട്ടുന്നത്. കുറച്ച് കോസ്റ്റ്ലിയാണ്, എന്നാൽ വോയിസ് ക്ലാരിറ്റി കിട്ടണമെങ്കിൽ ബ്രാൻഡൽ യൂസ് ചെയ്യാൻ നല്ലത്. ഓക്കെ, ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ബോയുടെ M1 എന്ന പേരുള്ള കോളർ മൈക്കാണ്. പാർട്ട് 4, ലൊക്കേഷൻ. നമുക്ക് വീഡിയോയ്ക്ക് ആവശ്യമുള്ള മെയിൻ കാര്യം ലൊക്കേഷൻ വേണം, ലൊക്കേഷൻ വേണം. ലൊക്കേഷൻ നമുക്ക് പലതരം ലൊക്കേഷൻ ഉണ്ട്, ഔട്ട്ഡോർ ഉണ്ട്, ഇൻഡോർ ഉണ്ട്. അപ്പം ഔട്ട്ഡോറിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു അത്യാവശ്യം നല്ല ലൈറ്റൊക്കെയുള്ള ഔട്ട്ഡോർ ആയിരിക്കണം. ഞെല്ലം സൺലൈറ്റൊക്കെ നല്ല രീതിയിൽ ഔട്ട്ഡോറുള്ള ലൈറ്റ് ആയിരിക്കണം. നല്ലൊരു ഗ്രീൻ എഫക്റ്റ് വേണം, അതായത് ബാക്കിൽ നല്ല ചെടിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് കളർഫുള്ളായിട്ട് ഇരിക്കും. അങ്ങനത്തെ ഒരു ലൊക്കേഷൻ നിങ്ങൾ
കണ്ടെത്തുക. അതൊരു നല്ലൊരു ഓപ്ഷനാണ്. അല്ലെങ്കിൽ ഔട്ട്ഡോർ ഇല്ല, നിങ്ങൾക്ക് ഇൻസൈഡ് എടുക്കണം, വീട്ടിൻ്റെ അകത്ത് വെച്ച് എടുക്കണം. അങ്ങനെ ഒരു താല്പര്യം ഔട്ട്ഡോർ ഇല്ല. ഇപ്പോൾ ഒരു ഫ്ലാറ്റിലുള്ള ആണെന്ന് ഒരു ബ്രോ ആണെങ്കിൽ ഇപ്പം ഔട്ട് സൈഡ് ഇല്ല, കിട്ടാൻ സാധ്യത ഇല്ല. ഒന്ന് രണ്ട് ടേക്ക് സൺഷെയ്ഡ് അവിടെ കിട്ടുള്ളൂ, അല്ലാതെ കിട്ടില്ല. ഇപ്പം ഇങ്ങനെ ഒരു ഇൻസൈഡ് വേണമെങ്കിൽ ഇപ്പം ഞാൻ ഇപ്പം ചെയ്തിരിക്കുന്നത് ഇപ്പം എൻ്റെ സ്റ്റുഡിയോ സെറ്റപ്പാണ്. സ്റ്റുഡിയോ സെറ്റപ്പിൽ ടേബിൾ, ലൈറ്റ്സ്, മൂന്ന് ലൈറ്റ്സ്, എൻ്റെ ഫ്രണ്ടിൽ ക്യാമറ, ബാക്ക് ഗ്രീൻ സ്ക്രീൻ, ഇതാണ് എൻ്റെ ലൈറ്റ്സ് സ്റ്റുഡിയോ സെറ്റപ്പ്. ഈ ഒരു ലൊക്കേഷനിൽ നമുക്കിവിടെ അവിടെ ഒരു ലൈറ്റ് ഉണ്ട്. നിങ്ങളിപ്പം ക്യാമറയുടെ ബാക്കിൽ ലൈറ്റ് ഉണ്ട്, ടോപ്പ് കോർണർ ആയിട്ടുണ്ട്, ലെഫ്റ്റ് കോർണർ ആയിട്ടുണ്ട്. ഈ ഒരു നാല് ലൈറ്റുള്ളതുകൊണ്ടാണ് ഇപ്പം ഒരുവിധം ഇറങ്ങുന്നത്. ഇപ്പോൾ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഡി എസ് എൽ ആറിലൊന്നുമല്ല, ഡി എസ് എൽ ആറൊന്നും ഇല്ല, നമ്മൾ മൊബൈൽ ക്യാമറയാണ് റെക്കോർഡ് ചെയ്യുന്നത്. മൊബൈൽ ക്യാമറയുടെ ലിമിറ്റേഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും, പക്ഷേ ഒരുവിധം കുഴപ്പമില്ല എന്നാൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്. അങ്ങനത്തെ ഒരു സ്ഥലമാണ്. നിങ്ങൾക്ക് ഇതേ സാഹചര്യമായിരിക്കണമെന്നില്ല, നിങ്ങൾക്ക് വേറെ സാഹചര്യമായിരിക്കും. ബട്ട് നിങ്ങൾ ചെയ്യുന്ന ലൊക്കേഷനിൽ നല്ല രീതിയിൽ ലൈറ്റും അതുപോലെ തന്നെ എയർ സർക്കുലേഷൻ ഉള്ള റൂമും ആയിരിക്കണം. കാരണം വീഡിയോ ഉള്ള സമയത്ത് ഇൻ കേസ് ക്യാമറയുടെ ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരു ടെൻഷൻ കാരണം വേർക്കാൻ സാധ്യതയുണ്ട്. അത് നല്ലോണം ഫേസ് അറിയാൻ പറ്റും. പിന്നെ മെയിനായിട്ട് ഈ വോയിസ് അടുത്തുള്ളത്, അതായത് ഇൻ കേസ് നമ്മളിപ്പം ഹാളിൽ വെച്ച് ഷൂട്ട് ചെയ്യുന്നെങ്കിൽ ഹാളിൽ വീട്ടുകാരെ ബഹളം, രാവിലെ ആണെങ്കിൽ കാക്കയുടെ വിളി, കിളിയുടെ സൗണ്ട്, ഇങ്ങനെയൊക്കെ കേൾക്കാത്ത ഒരു സ്ഥലത്ത് വെച്ച് വേണം വീഡിയോ ഷൂട്ട് ചെയ്യാൻ. അപ്പം ഒരുവിധം വീഡിയോ പെർഫെക്റ്റ് ആയിരിക്കും, മനസ്സിലായോ? ആ ഒരു പെർഫെക്റ്റ് കിട്ടുന്നെങ്കിൽ അങ്ങനെ ചെയ്യുന്ന പാർട്ട് 5, വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ. ഒരു വീഡിയോ മൊബൈലിൽ എടുക്കാം, വോയിസ് നമ്മൾ മൈക്കിലെടുക്കാം, എന്നാൽ ഇതിനെല്ലാം കൂടെ കമ്പൈൻഡ് വെർഷൻ, ആ ഒരു വീഡിയോയുടെ ഫൈനൽ ഔട്ട്പുട്ട്, അതിനുവേണ്ടി ആവശ്യമുള്ളതാണ് വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ. വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ, വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ് എല്ലാ വീഡിയോയുടെ മെയിൻ സാധനം. അതായത് വീഡിയോ എങ്ങനെ കൊണ്ടെത്തിക്കണം, അല്ലെങ്കിൽ വീഡിയോ എങ്ങനെ ഔട്ട്പുട്ട് എത്തിക്കണം എന്നുള്ള കാര്യം നമുക്ക് തരുന്നത് വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിലാണ്. വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ രണ്ട് തരമുണ്ട്, മൊബൈലുമുണ്ട്, പി സി എഡിഷനുണ്ട്. അപ്പോൾ പി സി എഡിഷൻ്റെ കാര്യം തന്നെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം, മൊബൈലോടെ മാറി നിൽക്കട്ടെ. പി സി എഡിഷനെ പറ്റി പറയുകയാണെങ്കിൽ, പി സിക്ക് നമുക്കിപ്പോൾ അറിയാമല്ലോ, പാവപ്പെട്ടനും പി സി ഉണ്ട്, പണക്കാരനും പി സി ഉണ്ട്, മിഡ് റേഞ്ച് ആരുടെ ഒരു പി സി ഉണ്ട്. അപ്പോൾ ഈ പാവപ്പെട്ടവൻ, അതായത് തീരെ പാവപ്പെട്ട ഒരാൾക്കാർ, അങ്ങനത്തെ ഒരു കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ പോലും അവർ നല്ല മിനിമം സ്പെക്കായിരിക്കും. അതായത് ഒരുവിധം കളിയ സ്പെക്കായി, ഇപ്പോൾ ഒരു 2 GB RAM, 1 GB RAM, അങ്ങനെയുള്ള കമ്പ്യൂട്ടറിൽ വീഡിയോ എഡിറ്റ് ചെയ്യാൻ നിങ്ങൾ ചെയ്യാതിരിക്കണം നല്ലത്, കുറച്ച് പാടായിരിക്കും എഡിറ്റ് ചെയ്യാൻ. അതേസമയം മിഡ് റേഞ്ച്, അതായത് ഒരു 4 GB RAM, ഒരു ഡുവൽ കോർ പെൻഡിയം പ്രൊസറ്, അല്ലെങ്കിൽ i3 പ്രൊസറ്, ഈ ഒരു കാറ്റഗറി, അത് ഗ്രാഫിക്സ് കാർഡൊന്നും ഇല്ല, 4 GB RAM ഉണ്ട്, പക്ഷേ എങ്ങനെ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാം, അപ്പം അങ്ങനത്തെ ഒരു കാറ്റഗറി. ഇപ്പം ഹൈ എൻഡ് അവരെ മാറ്റിയെടുത്ത്, അവർക്ക് നല്ല കൂടിയ സോഫ്റ്റ്വെയർസ് ഒക്കെ ഉണ്ട്. ഇപ്പം മിഡ് റേഞ്ച് തുടങ്ങാം. മിഡ് റേഞ്ച് നമുക്ക് തുടങ്ങാൻ പറ്റിയ വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറാണ് വണ്ടർ ഷെയർ, ഫിലിമോറ 9. ഈ ഒരു വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറാണ് എല്ലാ യൂട്യൂബേഴ്സും, സഞ്ജു ടെക്കി ഉൾപ്പെടെ എല്ലാ യൂട്യൂബേഴ്സും ഉപയോഗിക്കുന്ന വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ, വണ്ടർ ഷെയർ ഫിലിമോറ 9. വണ്ടർ ഷെയർ ഫിലിമോറ 9ൽ വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഭയങ്കര സിമ്പിളാണ്, വേറെ ഒന്നുമില്ല. ജസ്റ്റ് ഒന്ന് വീഡിയോ ട്രാക്ക് ചെയ്തിടുക, ആ ഓഡിയോ കയറ്റി ഇടുക, അത് മാച്ച് ചെയ്യുക, അങ്ങ് എക്സ്പോർട്ട് ചെയ്യുക, കഴിയുക. ഇനി പറയുകയാണെങ്കിൽ ഹൈ എൻഡ് ടെക്കുകൾ ചെയ്യുന്ന വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ, വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ടെക്കുകൾ ചെയ്യുന്നത് അഡോബിൻ്റെ പ്രീമിയർ പ്രോ, അതുപോലെ തന്നെ ഡാവിഞ്ചി റിസോൾവ്, ഈ രണ്ട് സോഫ്റ്റ്വെയറാണ് നമ്മളെ ടെക്കീസ് ഉപയോഗിക്കുന്ന വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസ്. പക്ഷേ ഈ രണ്ട് വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസിനും നല്ല റിക്വയർമെൻ്റ് ആണ്, താങ്ങാൻ പറ്റില്ല. നല്ല ഹൈ എൻഡ് ഗ്രാഫിക്സുകാരാണ്, നല്ല കൂടിയ പ്രൊസസ്സറാണ്, ഒരു 16 GB RAM എങ്കിലും വേണം ഒരുവിധം സ്മൂത്ത് എഡിറ്റിങ്ങിന്. അതിൻ്റെയൊക്കെ നല്ല സമയമാണ്. പക്ഷേ ഫിലിമോറയ്ക്ക് അങ്ങനെയൊന്നുമില്ല, ഏതൊരു പാവപ്പെട്ടൻ്റെ പി സിയിലും ഓടുന്നതാണ് ഫിലിമോറാണ്. ഓക്കെ, ബാക്ക് ഇൻ മൊബൈൽ കിടക്കുകയാണെങ്കിൽ മൊബൈലിൽ തന്നെ, മൊബൈലിനും ഇഷ്ടംപോലെ വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ഉണ്ട്, മൊബൈലിൽ തന്നെ അഡോബിൻ്റെ പ്രീമിയർ പ്രോയുടെ മൊബൈൽ എഡിഷൻസ് ഉണ്ട്. പക്ഷേ അതിന് ഇതുപോലെ തന്നെ റിക്വയർമെൻ്റ് ഉണ്ട്. അപ്പോൾ അവിടെ പാവപ്പെട്ടവൻ്റെ ബെൻസ് കാറ് പോലെ ഓടുന്ന ഒരു സോഫ്റ്റ്വെയറാണ് കൈൻമാസ്റ്റർ. കൈൻമാസ്റ്റർ എന്ന വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറാണ് എനിക്കറിയാവുന്ന 2-3 യൂട്യൂബേഴ്സൊക്കെ യൂസ് ചെയ്യുന്നത്, ബിഗിനേഴ്സ് ആയ യൂട്യൂബേഴ്സ് യൂസ് ചെയ്യുന്നത്. കൈൻമാസ്റ്റർ എന്നുള്ള സോഫ്റ്റ്വെയറാണ് വീഡിയോ എഡിറ്റ് ചെയ്യാൻ. നല്ലൊരു സോഫ്റ്റ്വെയറാണ് കൈൻമാസ്റ്ററിൻ്റെ. പെയ്ഡ് വെർഷൻ ഉണ്ട്, അതുപോലെ എല്ലാം ഉണ്ട്, എല്ലാം അവൈലബിൾ ആണ്. പെയ്ഡ് വെർഷൻ്റെ മോഡ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, പെയ്ഡ് വെർഷൻ്റെ മോഡ് കിട്ടും, അതായാലും മതി. അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിൽ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ല ഓപ്ഷൻ ആയിരിക്കും.
അപ്പോൾ നിങ്ങൾ ഇത്രയും നേരം കേട്ടോണ്ടിരുന്ന ഈ ഒരു അഞ്ച് ബേസിക് കാര്യങ്ങളാണ് ഒരു ബിഗിനർ യൂട്യൂബ് തുടങ്ങുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട അഞ്ച് ബേസിക് കാര്യങ്ങൾ. ഈ ഒരു അഞ്ച് ബേസിക്സ് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ കഴിയുകയുള്ളൂ. അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങി കഴിഞ്ഞാലും യൂട്യൂബ് ചാനൽ വളർച്ചയ്ക്ക് ഈ ഒരു അഞ്ച് കാര്യങ്ങൾ മെയിൻ കാര്യം പോയിൻ്റാണ്. ഈ ഒരു അഞ്ച് പോയിൻറ്റ്സ് അത് പറയാം. ഒന്ന് പറയാം, കണ്ടൻറ്റ്, ക്യാമറ, മൈക്രോഫോൺ, ലൊക്കേഷൻ ആൻഡ് വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ. അപ്പോൾ ഈ യൂട്യൂബിലേക്ക് കിടക്കുമ്പോൾ ആദ്യമേ പൈസയ്ക്ക് വേണ്ടിയാണ് യൂട്യൂബിലേക്ക് കിടക്കല്. പൊട്ടിപ്പോ സത്യം. നിങ്ങൾ ആദ്യമേ ചെയ്യേണ്ടത് കഷ്ടപ്പാട്, കഷ്ടപ്പെടണം. ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്താൽ അതിന് കുറച്ച് കഷ്ടപ്പാടുണ്ട്. അതായത് ഈ വീഡിയോ എഡിറ്റിങ് വീഡിയോ ടൈം സ്പെൻഡ് ചെയ്യുന്നത്, ഒരു വീഡിയോയ്ക്ക് വേണ്ടി സ്ട്രെസ് എടുക്കുന്നത് കുറച്ച് കഷ്ടപ്പാടാണ്. വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി സമയം എടുക്കുന്നത് ഇതൊക്കെ നിങ്ങൾ വിചാരണമില്ല, ഭയങ്കര കഷ്ടപ്പാടാണ്. ഇത്രയും കഷ്ടപ്പാട് ചെയ്തിട്ട് വീഡിയോ ഇറക്കി ഔട്ട്പുട്ട് എടുത്ത് യൂട്യൂബിലിടുന്ന സമയത്ത് ഡിസ്ലേക്ക് അടിച്ച് കുറെ എണ്ണം നമ്മളെ കോൺഫിഡൻസ് മൊത്തം കളയും. തളരരുത്. നിങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങി എത്ര ഡിസ്ലേക്ക് നോക്കരുത്, എത്ര ലൈക്ക് നോക്കണം. 60 ലൈക്ക് ഉണ്ടെങ്കിൽ ഒരു ഡിസ്ലേക്ക് നമുക്ക് വെറും ആണ്. ഒരിക്കലും തളർന്നു പോകല്ല്. എന്തൊക്കെ പറഞ്ഞാൽ ഇപ്പം ഫസ്റ്റ് തന്നെ ഞാൻ പറഞ്ഞുതരാം. ഞാനും എൻ്റെ ചാനലാണ് യൂട്യൂബ് തുടങ്ങുന്നത്, ആർ ജി ടെക് മീഡിയ. അതിലെ ഫസ്റ്റ് പേര് ക്രൂക്സ് ഗെയിമിംഗ് എന്നായിരുന്നു. പേര് മാറ്റിയിട്ടുണ്ട്. പേര് പഴയ പേരായിരുന്നു. അത് ബോറും ചളു പേരായിരുന്നു മാറ്റി ആർ ജി ടെക് മീഡിയ. ഓക്കെ, ആർ ജി ടെക് മീഡിയ. അപ്പം ഈ ഒരു ചാനൽ തുടങ്ങിയ സമയത്ത് സത്യം പറയാല്ല, എന്തിനാടാ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ മാറ്റുന്നുണ്ട്. വീട്ടുകാർ മൊത്തം ഹാപ്പിയല്ല, അൺസാറ്റിസ്ഫൈഡ്. നാട്ടുകാരാ പാവ് പറയുന്നത് പറയാനുള്ളല്ലോ. നാട്ടുകാർ കുഴപ്പമില്ല, സപ്പോർട്ടൊക്കെ തന്നെ. ബട്ട് നമ്മുടെ മെഞ്ചിൽ സാറ്റിസ്ഫൈഡ് അല്ല. കാരണം ഫാമിലി നിന്നാവട്ടെ, എല്ലാവരും എന്തിനാണ് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്, ഇതിനുവേണ്ടി സമയം എന്തിനു വരെ സ്പെൻഡ് ചെയ്യുന്നത്. ഇന്നോ ഈ തളർന്നില്ല, നമ്മൾ രണ്ടും തളർന്നില്ല. തളരാതെ നമ്മൾ പിടിച്ചിരുന്നു. നമ്മൾ ഡെയിലി പണ്ട് നമ്മളെ പഴയ പിടിച്ചാൽ നമ്മൾ വെറു ഉള്ള വീഡിയോസ് കണ്ടിട്ടുണ്ട്. അപ്പം ആ ഒരു ലെവലിൽ കിടന്ന് നമ്മളാണ് ഇപ്പം ഇപ്പോഴത്തെ ലെവലിൽ നിന്ന്. എനിക്കറിയില്ല എങ്ങനെയാണെന്ന്. പക്ഷെ നമുക്ക് എന്തുകൊണ്ടാണ് അറിയില്ല, 4K സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ട്. ഇത് ചെറിയ കുഴപ്പം, ഇതൊരു ആഡ്സെൻസ് ഓപ്പൺ ആയിട്ടില്ല. ആഡ്സെൻസ് ഉടനെ ഓപ്പൺ ആവും. ഞാൻ പറയാം, ആഡ്സെൻസ് യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്താൽ എല്ലാ മണ്ടന്മാരും ഫസ്റ്റ് ചിന്തിക്കുന്നത് ഞാൻ ഇന്ന് ചാനൽ തുടങ്ങി നാളെ പൈസ കിട്ടും. നടക്കണ കേസേ അല്ല ഗൈസ്. ഒരു വർഷമെങ്കിലും എടുക്കും പോട്ട്. അവൻ്റെ വീട് കഷ്ടപ്പാടുണ്ടാക്കിയിരിക്കും. അവൻ എത്ര കഷ്ടപ്പെട്ട് അവൻ എത്ര വ്യൂ കിട്ടുന്നു അതനുസരിച്ച് അവൻ സബ്സ്ക്രൈബർ കയറി, അങ്ങനെ മാത്രമേ അവന് അത് കിട്ടുകയുള്ളൂ, ആഡ്സെൻസ് ഓപ്പൺ ആവുള്ളൂ. ആഡ്സെൻസ് അടിക്കുന്നെങ്കിൽ ആഡ്സെൻസിനെ പറ്റിയിട്ട് വീഡിയോ നമ്മൾ അടക്കാം. ആഡ്സെൻസിന് ഒരു മിനിമം റിക്വയർമെൻ്റ് ഉണ്ട്. അതായത് 1000 സബ്സ്ക്രൈബേഴ്സും 4.5 മണിക്കൂർ വാച്ചിത്തേം. ഈ ഒരു റിക്വയർമെൻ്റ് അടിച്ചാൽ മാത്രമേ ആഡ്സെൻസ് ഓപ്പൺ ആവുള്ളൂ. ആഡ്സെൻസ് ഓപ്പൺ ആയാലും $100 അക്കൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ ആഡ്സെൻസിന് പൈസ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. അതുവരെ ഒന്നും തൊടാൻ പറ്റില്ല ആഡ്സെൻസ്. അപ്പോൾ നിങ്ങൾ പറഞ്ഞേക്കാൻ എല്ലായിടത്തും ഫസ്റ്റ് തന്നെ പറഞ്ഞേക്കാം, പൈസയ്ക്ക് വേണ്ടി മാത്രം യൂട്യൂബ് ചാനൽ തുടങ്ങല്ല. പറ്റൂല, കിട്ടൂല. നിങ്ങൾ അപ്പം തന്നെ പൊട്ടി തള്ളിപ്പോ. ഞാൻ ഗ്യാരണ്ടീഡ് പറയാം, നിങ്ങൾ മോണറ്റൈസേഷന് വേണ്ടി മാത്രമാണ് ചാനൽ തുടങ്ങുന്നതെങ്കിൽ സത്യം പറയല്ല ഗൈസ്, പൊട്ടി നാശമായി പോകും. സത്യം, ആ ചാനൽ ആ ഉടനെ പൊട്ടി. നിങ്ങൾ ചാനൽ അപ്പം തന്നെ കളഞ്ഞിട്ട് പോയി. വെറുതെ എന്തിനാണ് വെറുതെ ടൈം സ്പെൻഡ് ചെയ്യണത്? മോണറ്റൈസേഷന് വേണ്ടി മാത്രം ചാനൽ ക്രിയേറ്റ് ചെയ്യല്ലേ. ഞാൻ അല്ലെങ്കിൽ പറയാം, ഒരു രണ്ടാൾ നമ്മളെ കണ്ട് അറിയട്ടെ. ഇപ്പം എനിക്ക് തന്നെ ഈ എനിക്കൊരു അനുഭവം ഉണ്ടായി. എനിക്ക് നല്ല സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ളൂ എന്നറിയില്ല. റീസെൻ്റായിട്ട് ഞാനും എൻ്റെ ചാനലിൻ്റെ കടയിൽ പോയി. കടയിൽ പോയപ്പം ഒരു ബ്രോ പറഞ്ഞു, വീഡിയോസൊക്കെ കാണാറുണ്ട്, ഇഷ്ടമായിട്ടുണ്ട്, വീഡിയോ കൊള്ളാമെന്ന് പറഞ്ഞു. ആ ഒരു കേട്ട സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടായ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല, പറയാൻ പറ്റില്ല കേട്ടോ. അതായത് റാൻഡമായിട്ട്, അതായത് നമുക്ക് അറിഞ്ഞുള്ളത് ഒരു മെമ്പർ വന്നിട്ട് സബ്സ്ക്രൈബറാണ്, അത് വീഡിയോസ് ഇഷ്ടമായെന്ന് പറയുമ്പോഴേ ആ ഒരു ത്രില്ലുണ്ട്. ഇതേ പൊങ്ങി കേട്ടോ, ആ ഒരു ത്രില്ലുണ്ട്. ആ ഒരു ത്രില്ല് നിങ്ങൾ കിട്ടുമ്പോൾ നിങ്ങൾ വേറെ ഇല്ല, ലോകത്തായിരിക്കും. അതായത് നമ്മളെ എന്തെങ്കിലും നമുക്ക് ഇവിടെ ഫോണിൽ വെച്ചിട്ട് പോകാൻ പറ്റുമെങ്കിൽ അത് യൂട്യൂബെങ്കിൽ യൂട്യൂബിൽ കൂടെ ആവട്ടെ എന്ന് വിചാരിക്കണം. അതായിരിക്കണം, നിങ്ങളെപ്പോഴും ബി ബോൾഡ് ആയിരിക്കണം, തളരരുത്. തളർന്നാൽ പോയി. ബിഗിനറായാലും ഇൻ്റർമീഡിയറ്റ് ആയാലും ഒരു ലെവലുള്ളവനായിരിക്കും, തളർന്നു പോയാൽ പോയി, പൊട്ടി പാളി സൈബു കേട്ടോ. ഇത് മെയിൻലി പറയാണ്ട്. അപ്പം ബിഗിനർ ഗൈസ് നിങ്ങൾ ഒന്നും പേടിക്കണ്ട. നിങ്ങളിപ്പം വീഡിയോസിനിപ്പം വ്യൂ കുറവായിരിക്കാം. അപ്പോൾ നിങ്ങൾ ചാനൽ തുടങ്ങിയില്ലെങ്കിൽ തുടങ്ങാൻ വരാൻ സിമ്പിളാണ്, വേറെ പണിയൊന്നുമില്ല. ഒരു വെറും ഗൂഗിളിൽ മാത്രം മതി. ഞാൻ പറഞ്ഞ 5 ബേസിക് നീഡ്സ് മാത്രം മതി.
ഇപ്പം ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി, വ്യൂ ഇല്ലെന്ന് വിചാരിച്ചു. അതായത് വീഡിയോ ഇട്ട് കഴിഞ്ഞു 10 വ്യൂ, 20 വ്യൂ, 30 വ്യൂ, 40 വ്യൂ, 2 ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് 100 വ്യൂ അടിച്ചു. നിങ്ങളെന്താ സെഡാവുമോ അതാ കളഞ്ഞിട്ട് പോകും? കളഞ്ഞിട്ട് പോവില്ല. നമുക്കും ഇതേ അവസ്ഥയുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വീഡിയോസ് ഒക്കെ തുടങ്ങിയപ്പോൾ ആദ്യം കിട്ടിയത് 15 വ്യൂ. ഒരു വീഡിയോയ്ക്ക് 15 വ്യൂ ഒരു ദിവസമുള്ള ഒരാഴ്ച കൊണ്ട് കിട്ടിയത് 15 വ്യൂ. അതിൽ 5 വ്യൂ എൻ്റെ 5 അക്കൗണ്ടിൽ നിന്നായിരുന്നു. ഒന്ന് എൻ്റെ അക്കൗണ്ട്, ഒന്ന് ചേട്ടൻ്റെ അക്കൗണ്ട്, ഒന്ന് അമ്മയുടെ അക്കൗണ്ട്, അച്ഛൻ്റെ അക്കൗണ്ട്, ചേച്ചിയുടെ അക്കൗണ്ട്. അങ്ങനെ 5 വ്യൂ എൻ്റെ സ്വന്തം അക്കൗണ്ട്. ബാക്കി 10 വ്യൂ ഞാൻ സെൻഡ് ചെയ്ത് കൊടുത്തിറക്കാം. അപ്പം ഈ ഫ്രണ്ട്സ് അതും ഒരു കാറ്റഗറി. നമുക്ക് യൂട്യൂബ് ചാനൽ ഒരു മെയിൻ കണ്ടൻറ്റാണ്. നമ്മൾ ഈ വീഡിയോസ് നമ്മൾ അയച്ചിട്ട് വാട്സാപ്പ് വഴിയോ ഫേസ്ബുക്ക് വഴിയോ ട്വിറ്റർ അങ്ങനെ കുറേ സോഷ്യൽ മീഡിയ ഉണ്ട്. ഈ സോഷ്യൽ മീഡിയ ഷെയർ ചെയ്യാം. അങ്ങനെ ഷെയർ ചെയ്ത് വ്യൂ കിട്ടാം. നല്ലൊരു ഐഡിയ ആണ്, സബ്സ്ക്രൈബേഴ്സും കിട്ടും. പക്ഷേ ഇവർക്കൊരു മടുപ്പ് തോന്നും. ഞാനിപ്പോൾ എന്നും പറയാം, ബ്രോ എൻ്റെ വീഡിയോ ഒന്ന് കാണണം ബ്രോ, ലൈക്ക് ചെയ്യണം ബ്രോ, ഷെയർ ചെയ്യണം ബ്രോ, സബ്സ്ക്രൈബ് ചെയ്യണം ബ്രോ പറഞ്ഞു. ഒരു വട്ടം പറഞ്ഞു, നാളെ അവനോട് പോയി പറയും ബ്രോ എൻ്റെ വീഡിയോ കാണണം ബ്രോ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പറ്റുന്ന വേറെ വീഡിയോ വീണ്ടും പറയും ബ്രോ എൻ്റെ വീഡിയോ കാണണം. അപ്പോൾ അവനെന്ത് തോന്നും? ശരി, എനിക്കായാലും മടുപ്പ് തോന്നും. അപ്പോൾ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നതല്ലേ? അങ്ങനെ പറഞ്ഞുതരാം. ഫസ്റ്റ് ഇയാളെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കാം, എന്നിട്ട് ബെല്ലേക്ക് എനേബിൾ ചെയ്തിട്ട് വേണം. കഴിഞ്ഞു, ഇനി താങ്ങാൻ പോയല്ലേ. ബെല്ലേക്ക് എനേബിൾ ചെയ്താൽ കുഴപ്പമില്ല. ഗുണമെന്ന് വെച്ചാൽ അവൻ യൂട്യൂബിൽ നെറ്റ് ഉണങ്ങുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ പോകും. അപ്പം നോട്ടിഫിക്കേഷൻ പോകുമ്പം അയാളെ കയറി കാണാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെ ഒരു വ്യൂ ഇട്ട്, നല്ലൊരു ഐഡിയ. രണ്ടാമത് യൂട്യൂബിൽ വാച്ച് ടൈം അടിക്കണം. അതായത് നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കണം. അതായത് ഇപ്പം ഞാൻ ഇപ്പോൾ ഈ വീഡിയോ, ഇതിനിപ്പം നിങ്ങൾ ബിഗിനർ ആണെങ്കിൽ മാത്രമേ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നുള്ളൂ. അല്ലെങ്കിൽ എപ്പോഴേ സ്കിപ്പ് ചെയ്ത് ഇവിടെയൊക്കെ വന്ന് നിൽക്കുകയായിരിക്കാം. ചിലപ്പോൾ ഇതിൻ്റെ മീഡിയം ലെവലിൽ നിൽക്കുകയായിരിക്കാം. അത് രാഹുൽ ബ്രോ സംസാരിച്ച സമയത്ത് നിൽക്കുകയായിരിക്കാം, അറിയാൻ പറ്റില്ല. നിങ്ങൾ ബിഗിനർ ആണെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ ഇപ്പം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ആവട്ടെ, അപ്പം ആ ബ്രോയ്ക്ക് നമ്മുടെ ചാനൽ വീഡിയോ ഇഷ്ടമായിട്ടാണ് വന്നെങ്കിൽ വീഡിയോ കണ്ടോ. അല്ലെങ്കിൽ എപ്പോഴാണ് സ്കിപ്പ് ചെയ്ത് കളയുള്ളത്, നമ്മളെ എപ്പോഴാണ് അടിച്ച് കളയേണ്ടത്? അതിലിപ്പോൾ ഈ ഫേസ് ഞാൻ ഇങ്ങനെ പറയുമ്പോൾ തന്നെ കയ്യിലിപ്പോൾ ഇവിടെ ഡബിൾ ടാപ്പ് ചെയ്യും, ഇവിടെ വീണ്ടും ഡബിൾ ടാപ്പ് ചെയ്യും, ഡബിൾ ടാപ്പ് ചെയ്യുന്നതും സ്കിപ്പാവും. അങ്ങനെ സ്കിപ്പ് ചെയ്ത് എത്ര ആൾക്കാരാണ്. പിന്നെ ഇപ്പം ഈ ഒരു വീഡിയോക്ക് തന്നെ എത്ര ഡിസ്ലേക്ക് ഉണ്ടാകുന്ന എനിക്കറിയില്ല. പക്ഷേ എനിക്കത് വെറും അത്രേ ഉള്ളൂ. നൈസ്. നിങ്ങൾ ആരും യൂട്യൂബ് ബിഗിനസ് ആയാലും തളരരുത്. എപ്പോഴും ബി ബോൾ സ്ട്രോങ് ആയിരിക്കും. ഒന്നുകൂടെ പറയാൻ സ്ട്രോങ് ആയിരുന്നു എനിക്ക്. ചാനൽ ഒരു സമയം ക്ലിക്കാം, സത്യം ഒരു സമയം ക്ലിക്കാം. എനിക്കറിയാവുന്ന ഒരു ബ്രോ ഉണ്ട്, ആ ബ്രോയ്ക്ക് സബ്സ്ക്രൈബർ വളരെ കുറവാണ്. പക്ഷേ ആ ബ്രോ തുടങ്ങി 4 വർഷമായി, 4 വർഷം സബ്സ്ക്രൈബർ കുറവാണ്. എനിക്ക് നല്ലൊരു ഉറപ്പുണ്ട്, ആ ബ്രോ കണ്ടൻറ്റ് പൊളിയാണ്, ഇഷ്ടമാണ്, വ്ളോഗ് അവർ ചെയ്യുന്ന ബ്രോ ആണ്. പേര് പറഞ്ഞില്ല. പക്ഷേ ബ്രോ നല്ല രീതിയിലാണ് കണ്ടൻറ് ചെയ്യുന്നത്. പക്ഷേ ആ ബ്രോയ്ക്ക് 4 വർഷം കൊണ്ട് തന്നെ 400 സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. വളരെ വിഷമമുണ്ട്, കാരണം അത്രയും കഷ്ടപ്പെട്ടിട്ട് ആ ബ്രോയിൽ സബ്സ്ക്രൈബർ കയറാത്തതുകൊണ്ടാണ്. പക്ഷേ ഇങ്ങനെ ചെയ്യുന്ന പല ആൾക്കാരും വേൾഡിൽ ഏറ്റവും കൂടുതൽ സെക്കൻഡ് സബ്സ്ക്രൈബർ ഉള്ള മിസ്റ്റർ ബീസ്റ്റ് ഉൾപ്പെടെ ആൾക്കാർക്കെല്ലാം ഇപ്പോഴെല്ലാം സബ്സ്ക്രൈബ്, അവസാനം കൊണ്ട് ഒരു വീഡിയോ വൈറലായാണ് സബ്സ്ക്രൈബേഴ്സ് കയറിയത്. അപ്പം ഏതെങ്കിലും ഒരു വീഡിയോ കയറി വൈറലാകുമെങ്കിൽ പിന്നെ പിടിച്ചാത്തിക്കില്ല, നിങ്ങൾ വേറെ ലെവലായിപ്പോൾ. ഒന്നുമില്ല, നമ്മളിപ്പം ഗ്ലോബലി നിൽക്കുന്ന ഇന്ത്യയിലത്തെ കേരളത്തിൽ തന്നെ നല്ല സബ്സ്ക്രൈബേഴ്സ് ഉള്ള അർജു. അപ്പോൾ ഇവിടെ ഒറ്റ വീഡിയോ വൈറലാകണം, ഒരൊറ്റ വീഡിയോ വൈറലായി, ആ വീഡിയോ കണ്ട് സൈഡിൽ റെക്കമെൻഡ് ചെയ്തു, അത് വൈറലായി, ഇവിടെ ചാനൽ വൈറലായി, സബ്സ്ക്രൈബേഴ്സ് കയറി. ഇപ്പം 3 മില്യൺ ആയിരുന്നു അല്ലേ, 3 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. 3 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അവരൊക്കെ. സിമ്പിൾ, ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആൾക്കാരെ ഡിസ്പ്ലേ ചെയ്യാൻ പോകും. അപ്പം ഇതാണ് യൂട്യൂബിൻ്റെ ബേസിക് കാര്യങ്ങൾ. അപ്പോൾ ഗൈസ്, അപ്പം നമ്മളെ ഗൂഗിൾ ഇപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ ആരും യൂട്യൂബ് പുതിയ തുടങ്ങുന്ന ആരും തളരരുത്. നമ്മൾ ഇതും കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ നിലയിലെത്തിയത്. ഒന്നെങ്കിൽ ഒരു ദിവസം നമ്മളെ വീഡിയോ വൈറലാവും, അപ്പോൾ സന്തോഷിക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു കരുതുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഡോണ്ട് ഫോർ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. മറക്കാതെ സബ്സ്ക്രൈബും ആ ബെല്ലൈക്കണം അടിച്ച് പൊട്ടിക്കണം. ഓക്കെ, മറ്റൊരു വീഡിയോ കാണുന്നവരെ ഇസ്മി രാഹുൽ, പിന്നെ നമ്മളെ ക്യാമറമാൻ ഗൂഗിൾ സൈനിങ് ഓഫ്. ബൈ ബൈ, ടാറ്റാ. മലയാളി എന്താടാ കേട്ടോ, മലയാളി.